ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സെവൻറ്റീസിൽ, അതായത് ഞാൻ 73 ഫൈനലാണ്, ഫൈനലിന്റെ കമന്ററി മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടാവും. ഇന്ന് എനിക്ക് 8 വയസ്സ് പ്രായമാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മളൊരു 80-83 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത ഉത്സവമായിരുന്നു കേരളത്തിൽ. എക്സ്പെഷ്യലി കേരളത്തിലാണ് കളി നടക്കുന്നതെങ്കിൽ അത് ശരിക്കും ഒരു ഉത്സവമായിരുന്നു. പക്ഷെ ഇന്ന് സന്തോഷ് ട്രോഫിക്കൊന്നും ആ ഒരു പ്രാധാന്യമില്ല അല്ലേ എന്ന് പറഞ്ഞാൽ അത് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും അതിന് മറ്റു പല കാരണങ്ങളുണ്ടാകാം. എങ്കിൽ പോലും നമ്മളുടെ ഭാഗത്ത് നിന്ന് അതിനെ ഒന്നുകൂടെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കണ്ടേ, ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും പഴയതുപോലെ തന്നെ ഞങ്ങളൊക്കെ കളിക്കുന്ന കാലത്ത് ആണ് ഈ U23 വരുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ കേരളത്തിൽ കളിക്കുന്ന ഏത് ഇന്ത്യ കളിച്ചാലും അതുപോലെ തന്നെ ഏത് ഒരു ഒരാൾക്കും സന്തോഷമൊക്കെ കളിക്കാൻ പറ്റുമായിരുന്നു. നമ്മുടെ മലയാളിയാണെങ്കിൽ കേരളത്തിന് വേണ്ടി കളിക്കാൻ പറ്റും. ഇപ്പോൾ അത് പറ്റുന്നില്ല. കാര്യം ഇന്ത്യൻ പ്ലെയേഴ്സിന് സന്തോഷ് ട്രോഫി അവർ കളിപ്പിക്കുന്നില്ല. അതുപോലെ U21 ഒരു 5 പ്ലെയേഴ്സിന് കളിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്റ്റാൻഡേർഡ് നമ്മുടെ ഈ സന്തോഷ് ട്രോഫിയുടെ ടൂർണമെൻറ്റിന് സ്റ്റാൻഡേർഡ് കുറഞ്ഞു. പിന്നെ നല്ല ഇപ്പോൾ ISL അതുപോലെയൊക്കെ കളിക്കുന്ന പ്ലെയേഴ്സ് ഒന്നും ഈ സന്തോഷ് ട്രോഫിക്ക് വരുന്നില്ല. പണ്ടങ്ങനല്ല, ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ബംഗാളിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്ലെയേഴ്സായിട്ടുള്ള 11 പേരാണ് ഇറങ്ങുന്നത്. അവർക്ക് ഇന്ത്യൻ പ്ലെയേഴ്സിന് തന്നെ ചാൻസ് ഇല്ല. നമ്മുടെ കേരളത്തിലും അതുപോലെ നല്ല പ്ലെയേഴ്സാണ് ഇറങ്ങുന്നത്. അപ്പോൾ കളി വാശി ഉണ്ടായിരുന്നു, കളി കാണാൻ വാശി ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് വന്ന് U23 ആകുന്നിടം വരെ നല്ലൊരു ടൂർണമെൻ്റായിട്ട് നമ്മൾ എറണാകുളത്ത് വിൻ ചെയ്ത് നേരം വരെ നല്ല എല്ലാവർക്കും ഒരു ആവേശമായിരുന്നു ആ ടൂർണമെൻറ്റ്. നമുക്കറിയാം ഒരു സൗദി വരെ കൊടുക്കുമായിരുന്നു അന്ന് വിൻ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവേശം പോയി. ഇപ്പോൾ സന്തോഷ് ട്രോഫിയുള്ള ഒരു ഇപ്പോൾ പ്ലെയേഴ്സ് ഇന്ന് കളിക്കുന്ന പ്ലെയേഴ്സ് അത് നാളെ കളിക്കുന്ന പ്ലെയേഴ്സിനെ പോലും ആർക്കും അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യമായിട്ട് വന്നു. ഇതിനൊരു മാറ്റം വരുത്തണം. പണ്ട് കാലത്ത് കളിക്കാരെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലി അറിയുവാൻ, ഓരോ കളിക്കാരനെയും അറിയുവാൻ. പിന്നെ ഇപ്പൊ നമ്മൾ 73 പറയുകയാണെന്നുണ്ടെങ്കിൽ മണിസാറിനെയും പൗലോ ജാഫർ സാറിനെ, പൗലോ സാറ്, വില്യംസ് പ്രസിഡന്റ്, അങ്ങനെ ഓരോരുത്തരെയും നമുക്ക് അന്നത്തെ കാലഘട്ടത്തിലെ ഓരോരുത്തർക്കും അറിയാൻ. പക്ഷെ ഇന്ന് നമുക്ക് അറിയില്ല. ഇവൻ ഇന്ത്യൻ കളിച്ചാൽ പോലും അറിയത്തില്ലാത്ത ഒരു ലെവലിലേക്ക് നമ്മൾ പോയി എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ അതിനകത്ത് എനിക്ക് തോന്നുന്നു മിസ്റ്റേക്കുകൾ നമുക്ക് പലയിടത്തും പറ്റിയിട്ടുണ്ടാവും. ആ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് മാറ്റി വീണ്ടും നമ്മൾ ഇതിന് ഒരു ഒരു പുതുജീവൻ കൊടുക്കാനുള്ള ഒരു പരിശ്രമം KFA ഭാഗത്തുനിന്നും AFF ഭാഗത്തുനിന്നും ഉണ്ടാവണം തീർച്ചയായിട്ടും. എങ്കിൽ മാത്രമാണ് നമ്മളുടെ രാജ്യത്തെ ഫുട്ബോൾ വളരുള്ളൂ. കാരണം ഞാനിത് പറയാൻ കാര്യം, ഇപ്പോൾ സെനിഗൽ പോലുള്ള അല്ലെങ്കിൽ ക്രൊയേഷ്യ പോലുള്ള രാജ്യങ്ങൾ ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കുകയാണ് അല്ലേ. ഇവൻ ക്രൊയേഷ്യ ഫൈനൽ വരെ എത്തിയിട്ട് ടീമാണ്. നമുക്ക് ഇവൻ കേരളത്തിൽ പോലും അതിനേക്കാളും കൂടുതൽ പോപ്പുലേഷൻ ഉണ്ട് അല്ലേ. സെനിഗലിന്റെ കാലൊക്കെ പോപ്പുലേഷൻ കേരളത്തിലുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല? അപ്പൊ അവിടെയാണ് നമുക്ക് ആ ഒരു ഫുട്ബോൾ കൾച്ചർ ഇല്ലാത്തതാണ് അതിന് ഉള്ളൊരു കുഴപ്പം എന്നാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മളൊരു 10-18 പിള്ളേരുടെ പുറകെ അല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ താഴെ മുതലേ ഇതുങ്ങളെ ഇവരെ ആ ഒരു രീതിയിലേക്ക് വളർത്താൻ നമുക്ക് സാധിക്കണം അല്ലേ. ഇപ്പൊ നമ്മുടെ ഒരു പുതിയ ഇത് വന്നിട്ടുണ്ട്, സുപ്രീം കോടതി ഒരു വിധി വന്നിട്ടുണ്ട്, ഈ സ്പോർട്സ് താരങ്ങളെ അതിന്റെ തലപ്പത്ത് കൊണ്ടുവരണമെന്നുള്ള ഹീറോളുകൾ എല്ലാം അവരെ കൊണ്ട് അവരോട്ടുള്ള ആൾക്കാർ വന്ന് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും ടൂർണമെന്റ് നടത്താനുള്ള. ഇപ്പൊ അല്ലാതെ ഇപ്പം ഇതുമായിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ആൾക്കാർ സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റ് ആയിട്ടും ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഈ ടൂർണമെന്റ് നടത്താനുള്ള ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ഇതുപോലുള്ള താരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വെളിയിലെ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ബന്ധങ്ങളുണ്ട്, അവർക്ക് ഈ ടൂർണമെന്റുകളൊക്കെ നടത്താനുള്ള ഒരു കഴിവുകളുണ്ട്, അവരിതിന്റെ പുറകെ പരിശ്രമിക്കും. വളർന്നു വരുന്ന താരങ്ങളെ കണ്ടുപിടിക്കുന്നതിനും എല്ലാം ഒരു പരിശ്രമം ഉണ്ടാകും. അതുപോലെ ഇവരെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സാറേ, സ്പർശനമാർട്സിന്റെ കേരളവും സന്തോഷ് ട്രോഫിയും എന്ന ഈ പരിപാടിയിലേക്ക് ഇത്രയധികം സമയം തന്ന് സാറിന്റെ എക്സ്പീരിയൻസുകൾ ഞങ്ങളുമായി ഷെയർ ചെയ്തതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. സാറിന്റെ കുടുംബത്തെ പറ്റി ഒന്നുകൂടെ ഒന്ന് പറയാമെങ്കിൽ. എന്റെ കുടുംബം വൈഫ് റജി ചാക്കോ, ഇപ്പോൾ ടീച്ചറായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്ത് എൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നു. അതുപോലെ മോന് എൻജിനീയറിംഗ് സെക്കൻഡ് ഇയർ മാർ ബസാരിയസിൽ പഠിക്കുന്ന അവിടെ ടീമിലുണ്ട്. അതുപോലെ AFF റഫറി ലൈസൻസ് കിട്ടി, ഡി ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. മോള് ഡോക്ടറാണ്, ഇപ്പോൾ MDS ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. രാജസ്ഥാനിലാണുള്ളത്. ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് ഈ ഫുട്ബോൾ കളിക്കാരനെ കുറിച്ച്? ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. ക്ഷമയുള്ള ആളാണ്,
അതുകൊണ്ട് ടീച്ചർ രക്ഷപ്പെട്ടു. ഒത്തിരി നല്ല ഗുണങ്ങളുള്ള വ്യക്തിയാണ്, അതിലേറെ ദൈവഭക്തിയുള്ള ആളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയെല്ലാം ഗുണങ്ങൾ കൊണ്ട് ദൈവം എത്രയോ ഉയർത്തി. മോന്റെ എന്താണ് പേരെന്താണ്? റോഹൻ ജിയോ ചാക്കു. റോഹിൻ? റോഹൻ ജിയോ ചാക്കു. എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറിംഗ് പഠിക്കുക, സെക്കൻഡ് ഇയർ. ഫുട്ബോളുമായുള്ള ഫുട്ബോള് ഭയങ്കര ഇഷ്ടമാണ്. ഡാഡി വലിയ പ്ലെയർ ഒക്കെ എൻ്റെ ഡാഡി ഇതിൽ തന്നെ പോകണമെന്ന് ആഗ്രഹം. പിന്നെ ഓരോ പഠിക്കണമല്ലോ, അതുകൊണ്ട് കഴിഞ്ഞ് ഇപ്പോൾ കോച്ചിങ് ഫീൽഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ലൈസൻസ് എടുക്കാൻ വേണ്ടി ഇരിക്കുക. AFFന്റെ റെഫറി ടെസ്റ്റ് പാസ്സായി. ഇനിയിപ്പോൾ ഡി ലൈസൻസ് കൂടെ എടുക്കണം. പിന്നെ ഡാഡിയുടെ സോക്കർ അക്കാഡമിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാഡി കോച്ചായിട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നൊക്കെയാണ്. എന്താണ് ഇപ്പോൾ മോൻ്റെ ഈ പ്രായത്തിൽ നിന്ന് ഡാഡിയുടെ ഈ ഒരു യാത്രയെപ്പറ്റി ഒന്ന് ആലോചിക്കുമ്പോൾ എന്താണ് ഇപ്പോൾ തോന്നുന്നത്? പറയുമ്പോൾ ഡാഡിയുടെ ഒക്കെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഭയങ്കര നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഡാഡിയൊക്കെ ഈ ലെവലിലെത്തിയത്. നമുക്കൊക്കെ എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ടാണ് അല്ലേ? അതിനെപ്പറ്റി ഒരു ചോദ്യം ഞാൻ ഡാഡിയോട് ചോദിക്കാൻ വിട്ടുപോയായിരുന്നു. അതിനെപ്പറ്റി ചോദിക്കാം. മോൻ പറഞ്ഞ കാര്യം ഞാനത് സാധാരണ എല്ലാവരോടും ചോദിക്കുന്നത്, സാറിനോട് ഞാൻ ചോദിച്ചില്ല. അതായത് ഇന്നത്തെ കുട്ടികൾ അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറല്ല, അവർക്കെല്ലാം ഈസി വാക്ക് ഓവറാണ് വേണ്ടത്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, സാറിനോട് ചോദിക്കാനുള്ളത്, സാറൊക്കെ കളിച്ചു വന്ന സമയത്ത് ഇത്ര ഈസി ആയിരുന്നു എല്ലാം നമുക്ക് ഇങ്ങനെ സെർവ്ഡായിരുന്നു? ഒരിക്കലും ഈസി അല്ലായിരുന്നു. നല്ലോണം അധ്വാനിച്ചാലേ നമുക്ക് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. അടുത്ത ഞങ്ങളൊക്കെ പണ്ട് കളിക്കുന്ന സമയത്ത് തന്നെ പുല്ലുള്ള ഗ്രൗണ്ടുകളില്ല, വെറും തറ ഗ്രൗണ്ട്, ഫോർട്ട് കൊച്ചിയിലുള്ള പോലുള്ള സെന്റ് തോമസ് ഗ്രൗണ്ട്, എല്ലാ ഹാർഡ് ഗ്രൗണ്ടുകളാണ്. അവിടെ നമ്മൾ ഡൈവ് ചെയ്ത് നമുക്കൊരു പരിക്ക് പറ്റിയാലും ഇപ്പോൾ കാല് മുറിഞ്ഞാലും കൈ മുറിഞ്ഞാലും അതിൻ്റെ പുറത്ത് വീണ്ടും ഡൈവ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ വേദനകൾ സഹിച്ചും അതുപോലെ അധ്വാനിച്ചും ഒക്കെയാണ് അന്ന് ഈ ലെവലിലെത്തിയത്. പക്ഷേ ഇപ്പോഴത്തെ വന്ന കുട്ടികൾക്ക് ഒരു മുറിവ് പറ്റിയാലോ ഒരു ചെറിയ പരിക്ക് പറ്റിയാലോ പിന്നെ അവർ ഗ്രൗണ്ടിൽ ഇറങ്ങത്തില്ല. പിന്നെ അതുപോലെ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ടീമിൻ്റെ കൂടെ ഒരു ഗോൾ കീപ്പറെ ഞാൻ കളിക്കാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഗോൾ കീപ്പർ ആദ്യം അവൻ ഫസ്റ്റ് ഗോളിയായിട്ട് നിന്നു. പിറ്റേ ദിവസം വേറെ ഒരു ഗോളി വന്ന് ഇപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വേറെ മറ്റേ ഗോളി കൊണ്ടല്ലോ ഞാൻ വരണമെന്ന് ചോദിച്ച ആൾക്കാരാണ്. അവന് ചാൻസ് ഇല്ലേ പിന്നെ ഞാൻ എന്തിനു വരണോ എന്ന് ചോദിക്കുന്നതിൻ്റെ കൂടെ ഇല്ല. നമ്മളപ്പോൾ ഫസ്റ്റ് ഗോളി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ ഏത് ദിവസത്തും പരിക്ക് പറ്റി കഴിഞ്ഞാൽ അടുത്ത ആൾ കയറി പിന്നെ ഫോമിലായി കയറി പോവുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു വലിയൊരു എക്സാമ്പിളാണ് വിക്ടർ മഞ്ജുല സാർ. അതെ, അദ്ദേഹത്തിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു സെലക്ഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞാണ് ഓൾറെഡി രണ്ട് ഗോൾ കീപ്പേഴ്സ് അവിടെ ഉണ്ട്, പുള്ളിക്ക് അവിടെ ചാൻസ് ഇല്ല, എന്നിട്ട് ഇവർ നിർബന്ധിച്ച് കൊണ്ടുപോവാണ്. അതെ, അവിടെ കൊണ്ടുപോയിരുന്നപ്പോൾ ആദ്യത്തെ അതിലൊരാൾക്ക് പരിക്ക് പറ്റുകയാണ്. അതെ, അങ്ങനെ പുള്ളിക്ക് യാദൃശ്ചികമായിട്ടാണ് അവിടെ ചാൻസ് കിട്ടുന്നത്. നമ്മുടെ സമയം ഏത് എവിടെയാണ് എപ്പോഴാണ് നമുക്ക് വേണ്ടി അത് സെർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളാ നമ്മുടെ സമയത്തിന് വേണ്ടി കാത്തിരുന്നല്ലേ പറ്റുള്ളൂ. ക്ഷമ വേണം, ക്ഷമ വേണം. അത് നമ്മുടെ കുട്ടികൾക്ക് ആദ്യമേ പറയും നമുക്ക് ചാൻസ് ഇല്ല, പോകണം, അതൊരു പാടില്ല. നമുക്ക് എപ്പോഴും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. ഏത് സ്റ്റെപ്പിലാണ് നമ്മളുടെ കറക്റ്റായ സ്റ്റെപ്പ് വെക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ല. എന്നാ നമുക്ക് ഉയർച്ച വരുന്നെന്ന് പറയാൻ ഇങ്ങനെ പോയിക്കൊണ്ട്. ഇപ്പൊ നമ്മൾ ലോട്ടറി എടുക്കുന്നതിൻ്റെ കൂട്ടാണ്, നമ്മളെ ഈ ലോട്ടറി എടുത്തോണ്ടിരിക്കും ഏതവസരത്തിൽ അടിക്കുന്നെന്ന് പറയാനൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതം അതുപോലാണ്. കുട്ടികളെ അടുത്ത് പറയാനുള്ള അവരും അധ്വാനിക്കണം, അധ്വാനിച്ചിട്ട് നമുക്ക് എപ്പോഴാണ് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്ന പറ്റത്തില്ല, അതനുസരിച്ച് അവർ നിൽക്കണം. പക്ഷെ അവർ ഇപ്പം നിൽക്കുന്നില്ല, അതാണ് കണ്ടുവരുന്നത്. സാറേ, സ്പർശന ആർട്സിൻ്റെ കേരളവും സന്തോഷ് ട്രോഫിയും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഇത്രയധികം സമയം തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിനേക്കാളെല്ലാം ഒരു സാറിനെ നേരിട്ട് ഒന്ന് കാണാൻ പറ്റിയതിലാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം. കാരണം നിങ്ങളുടെയൊക്കെ കളികൾ നമ്മൾ ഞാൻ ഡൽഹി അംബേദ്കർ സ്റ്റേഡിയത്തിലൊക്കെ വന്നിരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി സാറിൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് ഫുട്ബോൾ പറഞ്ഞു കൊടുക്കാൻ എന്നുള്ള ആ മനസ്സിലെ ആഗ്രഹം കൂടുതൽ നല്ല രീതിയിൽ നടത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.